ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ചെങ്ങന്നൂരിന്റെ സ്വന്തം സന്തോഷ് ടാക്കീസ് പുനർജനിച്ചു. ചെങ്ങന്നൂരിലെ മുതിർന്നവരുടെ ഗൃഹാതുര സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുണ്ടൻകാവിലെ സന്തോഷ് ടാക്കീസ് പുനർനിർമ്മിച്ചത് കേരള ചലച്ചിത്ര അക്കാദമിയും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്നാണ്. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായി ചെങ്ങന്നൂരിന്റെ സ്വന്തം സന്തോഷ് ടാക്കീസ് പുനർജനിച്ചു. ചെങ്ങന്നൂരിലെ മുതിർന്നവരുടെ ഗൃഹാതുര സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുണ്ടൻകാവിലെ സന്തോഷ് ടാക്കീസ് പുനർനിർമ്മിച്ചത് കേരള ചലച്ചിത്ര അക്കാദമിയും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചേർന്നാണ്. വരമ്പുകൾ അതിരു തീർക്കുന്ന നാട്ടുവഴികളിലൂടെ സിനിമാ കാഴ്ചകളുടെ മായിക ലോകത്തേക്ക് നടന്നു പോകുന്ന ചെങ്ങന്നൂരിലെ പഴയ തലമുറയുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പേരുകളിലൊന്നാണ് സന്തോഷ് ടാക്കീസ്. ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ ആ ഓലമേഞ്ഞ തിയേറ്ററിനുള്ളിൽ നിന്നാണ് മധുവും സത്യനും ഷീലയും അടങ്ങുന്ന താരനിരകൾ കറുത്തമ്മയും പരീക്കുട്ടിയുമായി പ്രണയത്തിൻ്റെ സന്തോഷമായും വിരഹത്തിൻ്റെ വേദനയായും തിരശീലയിൽ നിന്ന് കാണികളുടെ മനസ്സിലേക്ക് ചേക്കേറിയത്. കാലം മാറിയതോടെ ഓലമേഞ്ഞ കൊട്ടകകളിൽ നിന്ന് സിനിമാ കാഴ്ചകൾ മൾട്ടിപ്ലക്സുകളുടെ ശീതലച്ചായയിലേക്ക് കൂടുമാറി. പഴയ കൊട്ടകകളിലെ കാലിച്ചായയും വറുത്ത കപ്പലണ്ടിയും മുറുക്കാനും പകരം ആധുനിക തിയേറ്ററുകളിൽ പോപ്കോണും കോളയുമൊക്കെയാണ് ഇപ്പോൾ കാണികളുടെ ചുണ്ടോട് ചേരുന്നത്. പുതിയ സിനിമാ കാഴ്ചകളുടെ കാലത്ത് ചെങ്ങന്നൂരിലെ മുതിർന്ന തലമുറയുടെ ഗൃഹാതുര സ്മരണകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷ് ടാക്കീസ് പുനർനിർമ്മിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെയും ഒരു സിനിമാ കാഴ്ചകളുടെ കാലമുണ്ടായിരുന്നുവെന്ന് പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുകയാണ് കേരള ചലച്ചിത്ര അക്കാദമി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വിസ്മൃതിയിലേക്ക് മറിഞ്ഞ സന്തോഷ് ടാക്കീസ് പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ബോട്ട് ലീഗ് മത്സര വള്ളംകളിയോടനുബന്ധിച്ച് നടത്തുന്ന ചെങ്ങന്നൂർ പെരുമ സർഗോത്സവത്തിന്റെ ഭാഗമായാണ് സന്തോഷ് ടാക്കീസിന്റെ തിരിച്ചുവരവ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ നടത്തുന്നത്. ഇത് ഇന്ത്യയിലാകമാനം വലിയ തരത്തിൽ പ്രാധാന്യം കിട്ടാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇവിടെ പങ്കെടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ആദ്യം ഒരു ടിക്കറ്റ് ഷാജിയൻ ഖാൻ സാറിന് ഞാൻ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യും. ഷാജിയൻ ഖാൻ സാർ ഉദ്ഘാടനം ചെയ്യും. മൂന്ന് ക്ലാസ്സുണ്ട്, ആ മൂന്ന് ക്ലാസ്സിലും ഇരിക്കാം. ബെഞ്ചുണ്ട്, കസേരയുണ്ട്, ഏറ്റവും ഫ്രണ്ടിൽ മണലുണ്ട്. ഈ മൂന്നിനകത്തും നമുക്ക് ഇരിക്കാം. വരുന്ന 10 ദിവസം പഴയ ക്ലാസിക് ചിത്രങ്ങളുടെ മായാ കാഴ്ചകൾ ചെങ്ങന്നൂരുകാർക്ക് മുന്നിൽ സന്തോഷ് ടാക്കീസ് തുറന്നു വയ്ക്കും. മാറ്റിനിയും ഫസ്റ്റ് ഷോയുമാണ് ഉണ്ടാവുക. കൊട്ടകയോടനുബന്ധിച്ച് പഴയ നാടൻ ചായക്കടയും മുറുക്കാൻ പീടികയും പുസ്തകക്കടയും വർത്തമാനത്തട്ടും പഴയകാല സിനിമാ ഉപകരണങ്ങളുടെ പ്രദർശനവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, ആലപ്പുഴ.